ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ അഗാത്സ്കി എക്സ്പ്ലനേഷൻ സീരീസിൽ പറയാൻ പോകുന്നത് നമ്മുടെ കിസാമേനെ കുറിച്ചാണ്. നമ്മുടെ അഗാത്സ്കി സീരീസിൽ തന്നെ ഒരു സ്രാവിൻ്റെ ലുക്കുള്ള മൂന്നാല് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ കിസാമേ എന്ന് പറയുന്നത്. കിസാമേ വരുന്നത് ഹിഡൻ മിസ്റ്റ് വില്ലേജിൽ നിന്നാണ്. അത് വില്ലേജ് ഹിഡൻ ഇൻ ദ മിസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ഇവൻ്റെ സ്കില്ലും അതായത് കഴിവുകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇവന് സെവൻ സോഡ്സ്മെൻ ഉണ്ട്. സെവൻ സോഡ്സ്മെൻസ് ഓഫ് ദി മിസ്റ്റ് എന്ന് പറയുന്ന ഏഴ് പ്രത്യേക വാളുകൾ ഉപയോഗിക്കാൻ കഴിവുള്ള ഏഴ് ആൾക്കാർ. അങ്ങനെ ഈ കൂട്ടത്തിൽ ഒരാളായിരുന്നു കിസാമേ എന്ന് പറയുന്നത്. അവൻ്റെ കഴിവുകൊണ്ട് തന്നെ മോൺസ്റ്റർ ഓഫ് ദി മിസ്റ്റ് എന്നാണ് അറിയപ്പെട്ടത് തന്നെ. അതന്നെ അറിയാലോ, മോൺസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടത്തിലെല്ലാവരും വിളിക്കണമെങ്കിൽ അയാളുടെ സ്കിൽ എത്ര ലെവലിലായിരിക്കണമെന്ന്. അങ്ങനെ ആ മിസ്റ്റിന് വേണ്ടിയിട്ട് വളരെ 100% ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു കിസാമേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ മിഷനും ഏറ്റെടുക്കും, കൃത്യമായി കംപ്ലീറ്റ് ചെയ്യും. അതായത് കംപ്ലീറ്റ് ലോയൽറ്റിയോടെ തൻ്റെ വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം എന്നുള്ള നിലക്ക് വളരെ കൃത്യമായിട്ടാണ് കിസാമെ ഓരോ വർക്കും ചെയ്തുകൊണ്ടിരുന്നത്. കിസാമയെ ഏൽപ്പിച്ചിരുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ, സൈഫർ ട്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് ഒരു നിഞ്ച ട്രൂപ്പ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യലായിരുന്നു. മിസ്റ്റിൻ്റെ ടോപ്പ് സീക്രട്ടുകൾ പലതും അറിയുന്ന ഈ ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യലായിരുന്നു കിസാമേൻ്റെ ഏൽപ്പിച്ചിരുന്ന ജോലി എന്ന് പറയുന്നത്. കിസാം അത് 100% കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ഒരു ഇൻസിഡൻറ്റിൽ ഹിഡൻ ലീഫ് വില്ലേജിൽ നിന്നുള്ള ആൾക്കാർ ഇവരെ വളഞ്ഞു, അവരെ കൃത്യമായി ക്യാപ്ചർ ചെയ്യും, അവരുടെ രഹസ്യങ്ങൾ പുറത്താകും എന്നുള്ള ഒരു നില വന്നു. അപ്പോൾ കിസാമേൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ഫുഗൂക്കി എന്ന് പറയുന്ന ആൾ കൃത്യമായ ഉത്തരവ് കൊടുത്തിരുന്നു, എന്തെങ്കിലും ഇൻഫർമേഷൻ ലീക്കാണ് എല്ലാവരും കൊന്നേക്കാൻ. ഇവൻ ചെയ്തു, ഒന്നും നോക്കിയില്ല, തൻ്റെ കൂട്ടുകാരാണെന്ന് നോക്കിയില്ല, ഇവനെ എല്ലാവരെയും കൊന്നു കളഞ്ഞു. അതോടുകൂടി മൊത്തം ആൾക്കാരെയും കൊന്നു ഈ ഇൻഫർമേഷനൊന്നും ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ കിസാമി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ടും ഇവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അതായത് ഈ ഹിഡൻ ലീഫ് നിഞ്ചകളിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് തൻ്റെ വില്ലേജിലെത്തി. ഇത്രത്തോളം ലോയലായിട്ട് വർക്ക് ചെയ്യുന്ന കിസാമി മറ്റൊരു രഹസ്യം പിന്നീട് കണ്ടെത്തുകയാണ്. തൻ്റെ മാസ്റ്ററായിട്ടുള്ള ഫുഗൂക്കി എന്ന് പറയുന്ന ആൾ തൻ്റെ വില്ലേജിൻ്റെ രഹസ്യം മറ്റുള്ളവർക്ക് വേണ്ടി വിൽക്കുകയാണ്. മറ്റുള്ളവർക്ക് തൻ്റെ വില്ലേജിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത് ചാരപ്പണി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേട്ടതോടുകൂടി കിസാമിൻ്റെ മൊത്തം സമനിലയും അങ്ങ് തെറ്റി. കിസാം ഒന്നും നോക്കിയില്ല, അയാളെ അങ്ങ് തട്ടിക്കളഞ്ഞു. തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇയാളും ഒരു നിഞ്ച സോഡ്സ്മാനാണ്. നമ്മൾ സെവൻ നിഞ്ച സോഡ്സ്മാൻ, ഏറ്റവും അപകടകാരികളായിട്ടുള്ള സോഡ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന ടീംസാണ്. ഇയാളെ പുല്ലുപോലെ കൊന്നു കളഞ്ഞു. ഇയാളെ ഒരു പ്രത്യേക തരത്തിലുള്ള വാളുണ്ട്, സമയഹാര എന്ന് പറയുന്നത്. അതൊരു സ്രാവിനെ പോലത്തുള്ള ഒരു വാളാണ്. ഈ വാളിനെ എടുത്തുകൊണ്ടാണ് കിസാമി പോരുന്നത്. അപ്പോൾ ഈ വാളോട് ഉണ്ടായിരുന്ന ഒരു ഈ സോഡ്സ്മാനെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ പാടാണ്. ഈ ആയുധം ഇല്ലാത്ത സമയത്ത് ഇവരെ ശക്തി 50% മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരെ ഈ വാളും കൂടി ഉള്ള സമയത്താണെങ്കിൽ 100% പവറിലാണ് ഫൈറ്റ് ചെയ്യുന്ന കിസാമി എന്ന് ഓർക്കണം. എന്നിട്ടും കിസാമി ഇയാളെ തോൽപ്പിച്ചു, അതും നിഷ്പ്രയാസം കൊന്നുകളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കിസാമിൻ്റെ സ്കില്ല് ലെവൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ നിന്ന് ഈ തൻ്റെ കൂട്ടുകാരെ കൊന്നതും ഈ മാസ്റ്ററിനെ കൊന്നതും എല്ലാം കൂടി മനസ്സിൻ്റെ താളം തെറ്റിക്കൊണ്ടിരുന്ന കിസാമേനെ ടോബി അപ്രോച്ച് ചെയ്യാണ്. ടോബി വന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ എന്താക്കിയോ ചേർന്നു, നമുക്ക് ഇൻഫിനിറ്റ് സുക്കിനോമി എന്ന പ്ലാനിനെ കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ ടോബീൻ്റെ പ്ലാനൊന്നും പറഞ്ഞപ്പോൾ ഇവനധികം ഒന്നും അത് മൈൻഡാക്കിയില്ല. പക്ഷേ ഷറിങ്ങാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഇവൻ പറഞ്ഞു, നീ ആരാന്ന് പറയുന്നു പറഞ്ഞു. അങ്ങനെ ടോബീൻ്റെ മുഖം ആദ്യമായിട്ട് കണ്ട പിന്നെ ഈ അഗാസ്കി മെമ്പറാണ് കിസാമി എന്ന് പറയുന്നത്. കിസാമി തൻ്റെ ലോയൽറ്റി പൂർണ്ണമായിട്ടും ടോബിയിൽ അർപ്പിക്കുകയാണ്. അങ്ങനെ ടോബി ഈ ഇൻഫിനിറ്റ് സുക്കിനോമി എല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം കിസാമെ ലാൻഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ആ വില്ലേജിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇതോടുകൂടി തൻ്റെ വില്ലേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ബാക്കി വില്ലേജുകാർ ഹണ്ട് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പം കിസാമെ മെല്ലെ ആ കസ്കിയിലേക്ക് ചേർന്നു. ടോബി തന്നെ നേരിട്ട് വന്ന് റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇത്രത്തോളം ലോയലായിട്ടുള്ള കിസാമേനെ കൃത്യമായി ടോബി പോസ്റ്റ് ചെയ്തത് ഇറ്റാച്ചിൻ്റെ കൂടെ ആയിരുന്നു. കാരണം ഇറ്റാച്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നില്ല, വൻ സ്പോയിലറായിപ്പോൾ. അപ്പോൾ ഇറ്റാച്ചിൻ്റെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം, അവൻ ചതിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റാച്ചിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിസാമേനെ കൃത്യമായി നിയമിച്ചത്. പക്ഷേ കിസാമേ വളരെ പെട്ടെന്ന് ഇറ്റാച്ചിനോട് വല്ലാണ്ട് അടുത്ത് പോകുന്നുണ്ട്. ഇറ്റാച്ചി കൊല്ലാടാന്ന് പറഞ്ഞാൽ കൊല്ലും, വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ എല്ലാ ഫൈറ്റിലും നമുക്ക് കാണാം, ബ്രൂട്ടലായിട്ട് കൊല്ലാനാണ് കിസാമേൻ്റെ സ്റ്റൈൽ. ഇറ്റാച്ചി വേണ്ടാന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ വേക്കോട്ടെക്കും. അപ്പോൾ കൃത്യമായിട്ട് ഒബീഡിയൻ്റ് ആയിട്ടാണ് ഇറ്റാച്ചിനോട് എപ്പും കിസാമേ ഇടപഴകാറ്. കാരണം ഒരു ബ്രദറിനെ പോലെ മഴയത്തുനിന്ന തലയിൽ തോർത്തിട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു
ഒരു പ്രത്യേകതരം ഒരു റിലേഷൻഷിപ്പാണ് കിസാമിയും ഇറ്റാച്ചിയും തമ്മിലുണ്ടായത്. കാരണം ഇറ്റാച്ചിനെ വളരെ കൂടുതൽ വിശ്വസിക്കുകയും കൂടുതൽ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു കിസാമി. ഇനി കിസാമിൻ്റെ എബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, കിസാമി ഒരു സെവൻ നിഞ്ച സോഴ്സ്മാനിലെ ഒരാളെ വളരെ നിഷ്പ്രയാസമാണ് കൊന്നത്. അപ്പോഴത്തോളം എത്രത്തോളം സ്കിൽഡാണ് കിസാമി എന്ന് മനസ്സിലാക്കണം. ഈ ഏഴ് സോഴ്സ്മാൻസും തന്നെ വളരെയേറെ പ്രയാസമാണ് ഫോർത്ത് ഗ്രേറ്റ് നിഞ്ചാവാറിൻ്റെ ടൈമിൽ നമ്മുടെ ഷിലോംബി അലയൻസിന് കൊടുത്തത്. അപ്പോൾ എല്ലാ രാജ്യക്കാരും ഒപ്പരം നിന്നിട്ട് 10-20 ആൾക്കാർ ഫൈറ്റ് ചെയ്തിട്ടും ഇവരോട് പിടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുത്തനെയാണ് ഒറ്റ നിഷ്പുല്ല് പോലെ കൊന്നു കളഞ്ഞത്. അപ്പോൾ തന്നെ ഇവൻ്റെ സ്കില്ല് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിനുശേഷം കിസാമെ ഫോർട്ടൈൽസിനെ പിടിക്കുന്നുണ്ട്. ഫോർട്ടൈൽസിൽ തൻ്റെ ലാവാ റിലീസ് എല്ലാം ഉപയോഗിച്ച് പരമാവധി ഫൈറ്റ് ചെയ്തു. കിസാമ തൻ്റെ മേത്തൊരു ഫോറൽ പോലും ഏൽക്കാതെ പുഷ്പം പോലെയാണ് അതിനെ ക്യാപ്ചർ ചെയ്തത്. അതിനുശേഷം ഗായിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മാദറാനെ 8 ഗേറ്റിൽ എടുത്തിട്ട് തൂക്കിയിട്ട് അടിച്ചത് ആളാണ് ഗായ്. ആ ഗായിനെ 6-ാമത്തെ ഗേറ്റ് വരെ ഒക്കെ കിസാമെ തൻ്റെ 30-40% പവർ ലെവലിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുമ്പോൾ എത്തിച്ചിന്. കാരണം 6-ാമത്തെ ഗേറ്റൊക്കെ വരെ ഓപ്പൺ ചെയ്യാം, 7-ാമത്തെ ഗേറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് കിസാമെ. അപ്പോൾ തന്നെ കിസാമി എത്രത്തോളം പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ചങ്ങാൻ്റെ ചക്ര റിസർവ് എന്ന് പറഞ്ഞാലോ, മാസി എന്ന് പറഞ്ഞാൽ ഒരു ടെയിൽഡ് ബീസ്റ്റ് എന്ന് തന്നെ ഇവനെ വിളിക്കാം. കാരണം വാലില്ലാത്ത ബീസ്റ്റാണ്. അങ്ങനെയായിരുന്നു എല്ലാ വില്ലേജിലും ഇവനെ അറിയപ്പെട്ടിരുന്നത്, ടെയിൽലെസ് ബീസ്റ്റ്. അങ്ങനെയായിരുന്നു ഇവനുള്ള ഒരു നിക്നെയിം എന്ന് പറയുന്നത്. കുറേ തന്നെ ഇവൻ്റെ സ്പീഡും ടാക്റ്റിക്കും എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ഹൊക്കാക്കിയ ലെവലിനേക്കാളും മേലെയായിരുന്നു. നമ്മുടെ ഹൊക്കാക്കി എന്ന് പറയുമ്പോൾ മഷിരാമേനെ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, അതേ അത് പറയാം. പിന്നെ ഇവൻ്റെ സ്പീഡ് പോരാത്തതിന് ടൈജുത്സും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ ഇവൻ്റെ സ്കില്ല് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ടെയിൽഡ് പീസിന് ഒരു പോറിൻ്റെ പോലും ഏൽക്കാണ്ട് ഇപ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്കില്ല് എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം. നമ്മുടെ കില്ലർ ബീനെ പോലും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും ഒരു ആ കില്ലർ ബീനൊക്കെ ഓവർ പവർ ചെയ്യാൻ വരെ സാധിച്ചിട്ടുണ്ട് കിസാമിക്ക്. കിസാമി ഇതെല്ലാം ഈ പറയുന്ന എല്ലാം തൻ്റെ ഹാൻഡ് സൈൻ ഉപയോഗിക്കുന്നതിന് മുമ്പാണ്. ഈവൻ തൻ്റെ ജൂറ്റ്സ് ഓരോന്ന് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരുഭൂമി പോലെ കടന്ന സ്ഥലം വെള്ളപ്പൊക്കം കയറിയ അവസ്ഥയാണ്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ വെള്ളം കയറിയ അവസ്ഥ നമുക്കറിയാം. അതിനേക്കാളും നല്ല പവർഫുള്ളായിട്ട് ഒരു ഏരിയ മൊത്തം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് ഇവനെ സമ്മൺ ചെയ്യാൻ സാധിക്കും. അത്രയും വെള്ളം, ഈ വെള്ളത്തിന് പോരാതെ തന്നെ ഒരുപാട് സ്രാവുകൾ ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ സ്രാവുകളെല്ലാം ബോംബുകളാണ്. ഒന്നില്ലെങ്കിൽ കടിച്ചെടുക്കും, അല്ലെങ്കിൽ കടിച്ചു കൊല്ലും, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാവും. എങ്ങനെയായാലും ഇവൻ്റെ സംഗതിയിൽ കുടുങ്ങിയാൽ കുടുങ്ങിയ തന്നെയാണ്. അത് പോരാതെ തന്നെ വാട്ടർ പ്രിസൺ എന്ന് പറയുന്ന ഇതുണ്ട്. വെള്ളത്തിലെ ഒരാളെ പ്രിസണിൽ ഇട്ട് വെക്കുക, അതായത് ജയിലിൽ കിടക്കുന്ന ആ ദിവസം ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ കിടക്കുക. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്താൽ ആ സ്പെല്ല് അല്ലെങ്കിൽ ജൂത്സു ഡിസേബിൾ ആയാൽ മാത്രം പുറത്ത് കിടക്കാൻ പറ്റുന്ന സ്കില്ലും ഇവനുണ്ടായിരുന്നു. ഇതൊന്നും പോരാതെ തന്നെ ഈ ചങ്ങായി നമ്മുടെ നാരുട്ടോനെ പിടിക്കാൻ വുഡ് സ്റ്റൈലിന് സാധിക്കും. നാരുട്ടോനെ നൈൻ ടെയിലിനെ സപ്രസ് ചെയ്യാൻ ഒരു പരിധി വരെ ഈ വുഡ് സ്റ്റൈലിന് സാധിക്കലുണ്ട്. ഈ വുഡ് സ്റ്റൈലിൻ്റെ പ്രിസൺ ഇവൻ എക്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവൻ്റെ സ്കില്ല് മനസ്സിലാക്കാമല്ലോ. ഇവൻ അതിൽ നിന്ന് തന്നെ ചാടി പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവന് ഒരുപാട് ഡാമേജ് എടുത്ത സമയത്ത് ഇവൻ സമയഹാറ എന്ന് പറയുന്ന തൻ്റെ വാളിനുമായിട്ട് ഒരു ഫ്യൂസ് ചെയ്തിട്ട് നാരുട്ടോൻ്റെ ടെയിൽ ബീസ് മോഡ് പോലത്തെ ഒരു സ്രാവ് മോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇവൻ്റെ ഇഞ്ചുറീസ് എല്ലാം വളരെ പെട്ടെന്ന് ഹീൽ ചെയ്യുക, തൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നുള്ള ചക്ര അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചക്ര അബ്സോർബേഷൻ ഉപയോഗിച്ചിട്ട് ഒരു അറ്റാക്ക് നടത്തിയ ചങ്ങായിൻ്റെ ചക്ര മൊത്തം ഇവൻ വലിച്ചെടുത്തു. അതേപോലെ തന്നെ ഈ സമയാനെ ഉപയോഗിച്ചിട്ട് ഇവൻ എന്താക്കാൻ പറ്റും, ബാക്കിയുള്ളവരെ ചക്രക്ക് അബ്സോർബ് ചെയ്യും. നാരുട്ടോനെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവൻ പിടിക്കാൻ വരുന്ന ഒരു സീനുണ്ട്. അതിൽ നാരുട്ടോ നൈൻ ടെയിൽസിൻ്റെ ചക്ര ഇൻഫ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവൻ സമയാനം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പം അതിനെ മൊത്തം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കിസാമിയൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കിസാമി മരിക്കുന്നത് നമ്മൾ ആദ്യമായി കാണുന്നത് കില്ലർ ബിയും റൈക്കാഗിയും തമ്മിലുള്ള ഒരു കൈകൊണ്ടുള്ള അവരുടെ പ്രത്യേക ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ കിസാമിൻ്റെ തല തെറിച്ചു പോകുന്നതാണ്, കഴുത്തിൽ നിന്ന് മുറിഞ്ഞിട്ട് തെറിച്ചു പോകുന്നതാണ്. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് തന്നെ കിസാമി തൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് സെറ്റ്സുവിനെ തനിക്ക് പകരം അവിടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒറിജിനലി മരിക്കുന്നത് സെറ്റ്സു ആണ്, അല്ലെങ്കിൽ സെറ്റ്സുവിൻ്റെ ഒരു കോപ്പി മാത്രമാണ്. അവിടുന്ന് കിസാമ വളരെ തന്ത്രപരമായിട്ട് സമയഹാരേൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സമയഹാര കിസാമ മരിച്ചതുകൊണ്ട് സമയഹാര കില്ലർ ബിക്ക് സ്വന്തമായി. അപ്പോൾ കില്ലർ ബി അത് എടുത്തുകൊണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളിലും പോവുകയും പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുകയും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. കാരണം റൈക്കാഗിൻ്റെ വലങ്കൈ ആയതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലും കില്ലർ ബി പങ്കെടുത്തിരുന്നു.
അപ്പോൾ ഷിനോബി അലയൻ്റ് ഫോൺസിനെ കുറിച്ച് പറഞ്ഞിരുന്ന എല്ലാ മീറ്റിങ്ങുകളും കില്ലർ ബി അറ്റൻഡ് ചെയ്യുകയും അതിലെ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ സമയഹാടേൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന കിസാമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. കിസാമ ഇത് പിന്നീട് ഒരു ഫൈറ്റിനൊക്കെ ശേഷം ടോബിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു സ്രാവിനെ ഉപയോഗിച്ച് തൻ്റെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഓരോ സ്ക്രോളിലും ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ വിദഗ്ധമായി ടോബിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ വളരെ അവസാന മിനിറ്റ് വരെ കിസാമി പൊരുതുകയും അതിൽ നിന്ന് തന്നെ എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷവും കിസാമിയനെ വെച്ചിട്ട് ആരാണ് ഈ യുദ്ധത്തിനെല്ലാം മേലെന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കിസാമ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കിസാമി ആരും കൊന്നിട്ടില്ല. ഗായിൻ്റെ ഫൈറ്റിന് ശേഷം കിസാമി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ ഇറ്റാച്ചിനാണ് കിസാമി ഓർത്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.